തുടരുന്നു. മദ്രാസ് ഹൈക്കോടതിയിലെ ജഡ്ജി നിയമനത്തിൽ യു പി എ ഇടപെട്ടെന്ന ജസ്റ്റിസ് മാർക്കണ്ഡേയ കഡ്ജുവിന്റെ വെളിപ്പെടുത്തൽ വിവാദമാകുന്നു. ആരോപണത്തെ ചൊല്ലി പാർലമെന്റിൽ ബഹളം. പ്ലസ് ടു പ്രശ്നത്തിൽ തർക്കമുണ്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി. തീരുമാനം ഇന്നോ നാളെയോ. ഉപസമിതി യോഗം ഇന്നില്ല. പുതിയ സ്കൂളുകളിൽ പ്രവേശനം ഇക്കൊല്ലം തന്നെയെന്നും അബ്ദുറബ്ബ്. നിതാഖത്ത് മൂലം തിരിച്ചെത്തിയ പ്രവാസികളുടെ പുനരധിവാസ പാക്കേജ് നടപ്പായില്ല. അധികൃതർ വാഗ്ദാനങ്ങൾ മറന്നു. ഒരു വർഷമായി സ്ഥാപനങ്ങൾ കയറിയിറങ്ങി. പാവം പ്രവാസികൾ. വാർത്തകൾ വിശദമായി. സ്പീക്കറായി തുടരുന്നതിനാൽ മണ്ഡലം നോക്കാനാവില്ലെന്ന ജി കാർത്തികേയന്റെ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്ന് മുൻ സ്പീക്കർ വക്കം പുരുഷോത്തമൻ. സ്പീക്കറായിരിക്കുമ്പോൾ മണ്ഡലം നന്നായി നോക്കാനാവുമെന്നാണ് തന്റെ അനുഭവം. ബാർ പ്രശ്നത്തിൽ സുധീരന്റെ നിലപാടുകളെയും വക്കം വിമർശിച്ചു. ഒരു നേതാവിന്റെയും പിടിവാശി ശരിയല്ലെന്നും ഏഷ്യാനെറ്റ് ന്യൂസിന് അനുവദിച്ച അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു. സ്പീക്കറുടെ രാജിസന്നദ്ധതയോടുള്ള വക്കം പുരുഷോത്തമന്റെ പ്രതികരണം ഇങ്ങനെ. സ്പീക്കർ പദവിയിൽ ഇരുന്നു കൊണ്ട് തന്നെ നിയോജക മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നവനുമാണ്. ഞാൻ അങ്ങനെ ചെയ്തിട്ടുമുണ്ട്. അദ്ദേഹത്തിൻ്റെ ആശങ്ക അസ്ഥാനത്തുള്ളതാണ് എന്ന് ഞാൻ പറഞ്ഞാൽ താങ്കൾ നിഷേധിക്കുമോ? അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെക്കുറിച്ച് ഞാൻ നിഷേധിക്കില്ല. പക്ഷേ അദ്ദേഹം ആ ഒരു ഭയത്തിന് കാര്യമില്ല എന്ന അഭിപ്രായം എനിക്കുണ്ട്. കാർത്തികേയനെ കണ്ടുകൊണ്ടല്ല മുഖ്യമന്ത്രി പുനഃസംഘടനാ നീക്കം തുടങ്ങിയത്. കാർത്തികേയന് സംഘടനാ നേതൃത്വത്തിലേക്ക് വരാനും ഇപ്പോഴാവില്ല. താൻ സ്പീക്കറായിരുന്നപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. മന്ത്രിസഭയിൽ വ്യാപകമായ അഴിച്ചുപണി ഉണ്ടാകുമെന്ന് കരുതുന്നില്ല. ബാർ തർക്കത്തിൽ വക്കത്തിൻ്റെ നിലപാട് ഇങ്ങനെ. ഒരു ഭരണം എന്ന് വെച്ചാൽ വെറും ആദർശം കൊണ്ട് മാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ചിലരുടെ പിടിവാശിയിലാണ് ഒരു ഭരണപരമായ തീരുമാനം എടുക്കാൻ കഴിയാതെ നീണ്ടുപോകുന്നത്. അത് ശരിയല്ല. ചർച്ച ചെയ്ത് തീരുമാനം എടുക്കണം. താനായിരുന്നു മന്ത്രിയെങ്കിൽ 418 ബാറുകളും ഇതിനകം തുറന്നേനെ. ഘട്ടംഘട്ടമായ മദ്യനിരോധനവും സാധ്യമല്ല. ബാർ കുറച്ചതുകൊണ്ട് കുടി കുറയ്ക്കാനാവില്ലെന്നും വക്കം പുരുഷോത്തമൻ പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. വക്കം പുരുഷോത്തമനുമായുള്ള അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം ഇന്ന് വൈകിട്ട് 4:30 ഏഷ്യാനെറ്റ് ന്യൂസിൽ കാണാം. താനായിരുന്നു എക്സൈസ് മന്ത്രിയെങ്കിൽ 418 ബാറുകൾ നേരത്തെ തുറക്കുമായിരുന്നു എന്ന വക്കം പുരുഷോത്തമന്റെ പ്രസ്താവനയ്ക്ക് എക്സൈസ് മന്ത്രി കെ ബാബുവിന്റെ മറുപടി. വക്കത്തിന്റെ അത്രയും കഴിവ് തനിക്കില്ലെന്ന് ബാബു പ്രതികരിച്ചു. ബാർ തർക്കം കെ പി സി സിയുടെ പരിഗണനയിലാണെന്നും മന്ത്രി കൊല്ലത്ത് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ഞാൻ കേട്ടില്ല. പക്ഷേ ഏതായാലും കെ പി സി സി പ്രസിഡൻറ്റും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും യു ഡി എഫ് കൺവീനറും കൂടിയുള്ള ഒരു സബ് കമ്മിറ്റി കെ പി സി സി ഗവൺമെൻറ് ഏകോപന സമിതി നിയോഗിച്ചിരിക്കുകയാണ്. ആ കമ്മിറ്റി ഒരു യോഗം കൂടി അടുത്ത യോഗം അവർ കെ പി സി പ്രസിഡൻറ്റ് വന്നാൽ ഉടനെ കൂടി ഇക്കാര്യത്തിലൊരു തീരുമാനത്തിലെത്തും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഈ കാര്യം കെ പി സി സി ഗവൺമെൻറ്റിൻ്റെയും മുമ്പിൽ സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു സമവായം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പുതിയ പ്ലസ് ടു സ്കൂളുകളും ബാച്ചുകളും അനുവദിക്കുന്ന കാര്യത്തിൽ തർക്കമുണ്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി പി കെ അബ്ദുറബ്ബ് സമ്മതിച്ചു. എന്നാൽ നാളെയോടെ പ്രശ്നം തീർക്കാനാകുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പ്രതീക്ഷ പ്രകടിപ്പിച്ചു. സമിതി അംഗങ്ങളുടെ അസൗകര്യങ്ങളെ തുടർന്ന് ഇന്ന് ചേരാനിരുന്ന ഉപസമിതി യോഗം നാളേക്ക് മാറ്റി. 134 പുതിയ പ്ലസ് വൺ സ്കൂളുകൾ. 102 സ്കൂളുകളെ ഹയർ സെക്കൻഡറിയായി ഉയർത്തും. എറണാകുളം മുതൽ വടക്കോട്ടുള്ള ജില്ലകളിൽ 190 അധിക ബാച്ചുകൾ. ഇക്കാര്യങ്ങളിൽ അന്തിമ തീരുമാനമായി. എന്നാൽ 190 ബാച്ചുകൾ കൂടാതെ അധിക ബാച്ചുകൾ എന്ന കാര്യത്തിലാണ് ഇപ്പോഴും തർക്കം തുടരുന്നത്. പ്രാദേശിക പ്രാതിനിധ്യവും സമുദായ സന്തുലനവും പാലിച്ച് ബാച്ചുകൾ അനുവദിക്കുക എന്നത് വെല്ലുവിളിയാണ്. പലതവണ യോഗം ചേർന്നെങ്കിലും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാനാകാതെ ഉപസമിതി പിരിയുകയായിരുന്നു. എന്നാൽ പുതിയ കാര്യങ്ങളിൽ തർക്കം പതിവാണെന്നും അതിനുടൻ പരിഹാരം കാണുമെന്നും വിദ്യാഭ്യാസ മന്ത്രി പി കെ അബ്ദുറബ്ബ് പ്രതികരിച്ചു. ചെറിയ രീതിയിലുള്ള തർക്കങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പിന്നെയുള്ള താമസമാണ്. പിന്നെ അസംബ്ലി നടക്കുന്ന സമയമായിരുന്നല്ലോ. ഒന്ന് ഒന്നിച്ചൊരു സിറ്റിംഗ് ആയിട്ട് ഇരുന്ന് എല്ലാവർക്കും കൂടി ആലോചിച്ച് ഒരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഉപസമിതിയിലെ 2 മന്ത്രിമാരുടെ അസൗകര്യം കണക്കിലെടുത്താണ് ഇന്ന് ചേരാനിരുന്ന യോഗം മാറ്റിയത്. നാളെ യോഗം ചേർന്ന് അത് മുഖ്യമന്ത്രിയുമായി കൂടി ചർച്ച ചെയ്ത ശേഷമാകും അന്തിമ തീരുമാനത്തിലെത്തുക. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. കേരളം ലഹരിമരുന്നിന്റെ പിടിയിൽ. ഒരാമ്പിൽ ബെത്തഡിന് 700 രൂപ, ഒരു പൊതി കഞ്ചാവിന് 300, ഒരൊറ്റ ഫോൺ കോൾ മതി കൊച്ചിയിൽ ലഹരിമരുന്ന് നിങ്ങളുടെ കയ്യിൽ കിട്ടാൻ. കൊച്ചിയെ വിഴുങ്ങുന്ന മയക്കുമരുന്ന് മാഫിയയെക്കുറിച്ചുള്ള ഏഷ്യാനെറ്റ് ന്യൂസ് അന്വേഷണം തുടരുന്നു. ഇത് ഒരു ആംബുൾ പെത്തഡിൽ. ഇത് സിറിഞ്ചിലൂടെ കുത്തിവെച്ചാണ് എയ്ഡ്സ് രോഗികളായി കൊച്ചിയിൽ 64 പേർ മരിച്ചത്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തതുപോലെ 38 പേർ മരണം കാത്തും കഴിയുന്നു.
കലൂരാണ് ലഹരിമരുന്ന് വിൽപ്പനയുടെ പ്രധാന കേന്ദ്രം. കലൂർ ബസ് സ്റ്റാൻഡ്, സ്റ്റേഡിയത്തിന് പുറകുവശം ഒറ്റപ്പെട്ട കാട് പിടിച്ചു കിടക്കുന്ന പ്രദേശങ്ങൾ, ഇവിടം കേന്ദ്രീകരിച്ചാണ് വിൽപ്പന. കഞ്ചാവിനായി ഒരു വിൽപ്പനക്കാരന് ഞങ്ങൾ ഫോൺ ചെയ്തു. അധികം സംസാരിച്ച് ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. കലൂർ മാർക്കറ്റിന് പുറകുവശത്ത് വരാൻ പറഞ്ഞു. പറഞ്ഞതിൽ നിന്നും 2 മണിക്കൂർ കഴിഞ്ഞ് ആളെത്തി. ഓട്ടോയിൽ വെച്ചാണ് കച്ചവടം. കൂടുതൽ വേണമെങ്കിൽ എവിടെയും എത്തിക്കും. കോയമ്പത്തൂർ ആവശ്യക്കാരുണ്ട്. തുടക്കക്കാരനാണെന്ന് തോന്നിയത് കൊണ്ടാകാം ഫലപ്രദമായി എങ്ങനെ ഉപയോഗിക്കണമെന്നും കാണിച്ചു തന്നു. ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വേറെ പ്രശ്നമൊന്നും പറ്റൂലല്ലേ. കിറങ്ങിയൊന്നും കിടക്കില്ലേ. വീട്ടുകാർ പൊക്കോ. വല്ല സ്മെല്ല് അങ്ങനെയുള്ള സാധനമൊന്നുമില്ലല്ലോ. കൊച്ചിയിൽ ബൂസ്റ്റ് എന്നാണ് കഞ്ചാവിന്റെ വിളിപ്പേര്. 10 പൊതി ബൂസ്റ്റിന് 3000 രൂപ. വരുന്നത് ഇടുക്കിയിൽ നിന്ന്. ഹൈറേഞ്ചിലെ മലയിറങ്ങി വരുന്ന തിരക്ക് കൂടിയ KSRTC വണ്ടികൾ, രാത്രി സർവീസ് നടത്തുന്ന സ്വകാര്യ ട്രാവൽ ബസ്സുകൾ, ചാക്ക് കണക്കിന് കഞ്ചാവ് എത്തുന്നു. പോലീസ് പരിശോധിച്ചാൽ സീറ്റിനടിയിലെ പാഴ്സലിന് അവകാശികൾ ഇല്ലാതാകും. അന്വേഷണവും അവിടെ വെച്ച് അവസാനിക്കും. കഞ്ചാവിന്റെ ഉറവിടം തേടി പോലീസ് ഇരുട്ടിൽ തപ്പുമ്പോൾ കിലോ കണക്കിന് കഞ്ചാവാണ് കൊച്ചി നഗരത്തിലേക്ക് ദിനം പ്രതി എത്തിക്കൊണ്ടിരിക്കുന്നത്. കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ സുഭാഷം പിള്ളയ്ക്കൊപ്പം RP വിനോദ്, ഏഷ്യാനെറ്റ് ന്യൂസ്. കൊച്ചി നഗരത്തിൽ കഴിഞ്ഞ 3 മാസത്തിനിടെ ലഹരിമരുന്ന് ഉപയോഗവും വിൽപ്പനയുമായി ബന്ധപ്പെട്ട് 28 കോളേജ് വിദ്യാർത്ഥികളാണ് അറസ്റ്റിലായത്. ഇതിൽ 4 പെൺകുട്ടികളും ഉൾപ്പെടുന്നു. ആലുവയിലാണ് 4 കോളേജ് വിദ്യാർത്ഥിനികൾ അറസ്റ്റിലായത്. വെറും കഞ്ചാവല്ല, കൂടിയ ലഹരിമരുന്നായ LSDയുടെ വിൽപ്പനയിലെ കണ്ണികളും ലഹരിമരുന്ന് അടിമകളുമായിരുന്നു ഇവർ. എറണാകുളത്തെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിനികളായിരുന്നു 4 പേരും. 3 മാസത്തിനിടെ കൊച്ചി നഗരത്തിൽ കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് ആകെ അറസ്റ്റിലായവരുടെ എണ്ണം 190. പകുതിയിലധികവും ചെറുപ്പക്കാർ. നഗരത്തിൽ മാത്രമല്ല, ജില്ലയിലെങ്ങും മയക്കുമരുന്ന് ശൃംഖല വ്യാപിച്ചു കിടക്കുന്നു. അന്യസംസ്ഥാന തൊഴിലാളികൾ ഏറെയുള്ള ആലുവയിൽ രജിസ്റ്റർ ചെയ്തത് 47 കേസുകൾ. പിടിയിലായത് 33 പേർ. ഇതിൽ 14 പേർ അന്യസംസ്ഥാനക്കാർ. അന്യസംസ്ഥാന തൊഴിലാളികളിൽ കഞ്ചാവെത്തുന്നത് ബംഗ്ലാദേശിൽ നിന്നാണെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. പെരുമ്പാവൂരിൽ രജിസ്റ്റർ ചെയ്തത് 17 കേസുകൾ. പിടിയിലായത് 26 പേർ. പകുതിയും അന്യസംസ്ഥാന തൊഴിലാളികൾ. കോതമംഗലത്തും കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് 20 പേർ കഴിഞ്ഞ 1 മാസത്തിനിടെ പിടിയിലായി. രജിസ്റ്റർ ചെയ്ത കേസുകൾ 8. മധ്യവയസ്കരാണ് ഇവിടെ അറസ്റ്റിലായവരിലേറെയും. ആകെ എറണാകുളം ജില്ലയിൽ പിടിയിലായത് 302 പേർ. മയക്കുമരുന്ന് റാക്കറ്റിലെ വൻ സ്രാവുകളൊന്നും പക്ഷേ പോലീസിന്റെ വലയിൽ കുടുങ്ങിയിട്ടില്ല. പിടിയിലായവരെല്ലാം ചെറുകിട വിൽപ്പനക്കാരും ലഹരിമരുന്നിന്റെ അടിമകളും മാത്രം. കൊച്ചിയിൽ നിന്നും RP വിനോദ്, ഏഷ്യാനെറ്റ് ന്യൂസ്. കൊല്ലത്ത് മന്ത്രവാദത്തിനിടെ യുവതി കൊല്ലപ്പെട്ട കേസിൽ മന്ത്രവാദി സിറാജുദ്ദീൻ പോലീസ് പിടിയിലായി. പത്തനംതിട്ടയിൽ നിന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. വിമൽജി ചേരുന്നു, വിമൽ, വിശദാംശങ്ങൾ. കിഷോർ, ഇന്ന് ഉച്ചയോടുകൂടിയാണ് കരുനാഗപ്പള്ളി സ്വദേശിനിയായ ഹസീനയെ മന്ത്രവാദത്തിനിടെ ചവിട്ടി കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതി ആദികാട്ടുകുളങ്ങര സ്വദേശി സിറാജുദ്ദീൻ പോലീസ് പിടിയിലായത്. പത്തനംതിട്ട അഴൂരിലെ ബന്ധുവീട്ടിൽ നിന്നാണ് CI വിദ്യാനഗരത്തിലുള്ള പോലീസ് സംഘം ഇയാളെ അറസ്റ്റ് ചെയ്തത്. പോലീസിന്റെ ചോദ്യം ചെയ്യൽ ഇയാൾ കുറ്റം സംബന്ധിച്ചെന്നാണ് പോലീസ് കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന. മന്ത്രവാദത്തിനിടെ അങ്ങനെ സംഭവിച്ചു എന്നാണ് ഇയാൾ പോലീസിനോട് നൽകിയ മൊഴി. കഴിഞ്ഞ ഒരാഴ്ചയായി ഇയാൾ പത്തനംതിട്ട കുലശേഖരപേട്ടയിലും അഴൂരിലും അതുപോലെ തന്നെ അടൂരും കൊട്ടാരക്കരയിലുമുള്ള ഇയാളുടെ ബന്ധുവീടുകളിൽ മാറി മാറി താമസിക്കുകയായിരുന്നു. CI വിദ്യാനഗരത്തിൽ 2 ടീമുകളായി പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇയാളെ പിടികൂടിയത്. ഇന്നലെ വൈകുന്നേരം മുതൽ CI വിദ്യാനഗരത്തിലുള്ള പോലീസ് സംഘം പത്തനംതിട്ടയിൽ ഉണ്ടായിരുന്നു. അവിടെ നടത്തിയ രഹസ്യ നീക്കത്തിനൊടുവിലാണ് ഇയാളെ പിടികൂടിയത്. ഇയാളെ അല്പസമയത്തിനകം കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ എത്തിക്കും. ഓഹരി വിപണിയിൽ നേട്ടം തുടരുന്നു. സെൻസെക്സ് 27,750 മുകളിലാണ്. നിഫ്റ്റി 7,700 കടന്നു. കമോഡിറ്റി എക്സ്ചേഞ്ച് ആയ MCX ഉപകമ്പനിയായ ഫിനാൻഷ്യൽ ടെക്നോളജീസിനുണ്ടായിരുന്ന 15% ഓഹരി കൊട്ടക് മഹീന്ദ്ര ബാങ്ക് വാങ്ങി. 459 കോടിയുടെ ഈ ഇടപാടിന്റെ വാർത്ത വന്നതോടെ MCX വൻ മുന്നേറ്റം നടത്തി. HDFC ബാങ്ക് ആദ്യപാദത്തിൽ 2,233 കോടി രൂപയുടെ ലാഭം നേടി. നിദാഖത്തിനെ തുടർന്ന് നാട്ടിൽ തിരിച്ചെത്തിയ പ്രവാസികളുടെ പുനരധിവാസ പാക്കേജ് 1 വർഷമായിട്ടും നടപ്പായില്ല. പ്രഖ്യാപിച്ച സഹായങ്ങൾക്കായി ധനകാര്യ സ്ഥാപനങ്ങൾ കയറിയിറങ്ങുകയാണ് നാട്ടിൽ തിരിച്ചെത്തിയവർ. ഇപ്പോൾ ഇറാഖിൽ നിന്ന് വന്ന നേഴ്സുമാർക്കൊക്കെ ജോലി വാഗ്ദാനം ചെയ്തു, അവരുടെ കടങ്ങളൊക്കെ എഴുതി തള്ളി, അവർക്കിപ്പം പൈസ ആയിട്ടും പലതായിട്ടും വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. പക്ഷെ നിദാഖത്തിൽ വന്ന ഞങ്ങൾക്ക് ഒന്നുമില്ല.
ഉള്ള വാഗ്ദാനം മാത്രമേ ഉള്ളൂ ഗവൺമെന്റിൽ നിന്ന്, വേറെ ഒരു ആനുകൂല്യമില്ല. റഫീഖും ഹനീഫും പറഞ്ഞത് നിദാഖാത്തിനെ തുടർന്ന് നാട്ടിലെത്തിയ ആയിരക്കണക്കിന് മലയാളികളുടെ അനുഭവമാണ്. സർക്കാർ സഹായം കടലാസിൽ മാത്രമായപ്പോൾ മിക്കവരും ദിവസക്കൂലിക്ക് പല പല ജോലികളിലേക്ക് മാറി. സൗദി വിട്ടു പോരേണ്ടി വന്നവർക്ക് നോർക്ക റൂട്ട്സിന്റെ ആഭിമുഖ്യത്തിൽ ദേശതാൽക്കൃത ബാങ്കുകളുടെയും KSFE പോലെയുള്ള ധനകാര്യ സ്ഥാപനങ്ങളുടെയും കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ അനുവദിക്കുമെന്നായിരുന്നു സർക്കാരുടെ വാഗ്ദാനം. പക്ഷേ വായ്പ കിട്ടണമെങ്കിൽ ബാങ്കിൽ 10.5% പലിശ കൊടുത്തേ തീരൂ, അതായത് ഭവന വായ്പയുടെ പലിശ. നോർക്ക മുഖേന പിന്നോക്ക വികസന കോർപ്പറേഷൻ 3% നിരക്കിൽ വായ്പ അനുവദിക്കും. പക്ഷേ അതിന് വസ്തുവിന്റെ ആധാരം പണയം നൽകണം, അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥൻ ജാമ്യം നിൽക്കണം. ആധാരം കൊടുത്തിട്ട് ഇപ്പോൾ അവിടെ പോയി ലോൺ എടുക്കേണ്ട ആവശ്യമില്ല. ഏത് ബാങ്കിൽ പോയാലും 4% കാർഷിക ലോൺ ഇപ്പം കൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നിദാഖാത്തിൽ വന്നതുകൊണ്ട് അതിൻ്റെ ഒരു പരിഗണന ഇല്ല ഞങ്ങൾക്ക്. വായ്പാ സഹായങ്ങൾ ലഭിക്കണമെങ്കിൽ ചട്ടങ്ങളും നിബന്ധനകളും എല്ലാം കൃത്യമായി പാലിക്കണമെന്നാണ് നോർക്കയുടെ നിലപാട്. നോർക്ക റൂട്ട്സിന്റെ ഓൺലൈൻ രജിസ്റ്റർ പ്രകാരം 20,735 പേർ നിദാഖാത്ത് കാരണം മടങ്ങിയെത്തിയെന്നാണ് കണക്ക്. എന്നാൽ ഇതിൽ എത്ര പേർക്ക് പുനരധിവാസ പാക്കേജ് അനുസരിച്ച് സബ്സിഡി നൽകിയെന്ന് സർക്കാരിന് അറിയില്ല. നടപടികളെല്ലാം പ്രാരംഭഘട്ടത്തിലാണെന്നാണ് വകുപ്പ് മന്ത്രി നിയമസഭയിൽ പോലും അറിയിച്ചത്. നോർക്കയും ബാങ്കുകളും മുന്നോട്ട് വയ്ക്കുന്ന ചട്ടങ്ങളിലും വ്യവസ്ഥകളിലും കുരുങ്ങിക്കിടക്കുകയാണ് നിദാഖാത്ത് പുനരധിവാസ പാക്കേജും ദൗർഭാഗ്യവാന്മാരായ കുറെ മലയാളികളും. മലപ്പുറത്തുനിന്നും അനുമോദ്, ഏഷ്യാനെറ്റ് ന്യൂസ്. സംഘർഷം രൂക്ഷമായ ബാഗ്ദാദിൽ കുടുങ്ങിക്കിടന്ന 17 മലയാളി നഴ്സുമാർ നാളെ കൊച്ചിയിലെത്തും. നാളെ വൈകുന്നേരത്തോടെ ഇവർ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തും. ഇന്നലെ വൈകിട്ട് ബാഗ്ദാദിൽ നഴ്സുമാർ ജോലി ചെയ്യുന്ന ആശുപത്രിക്ക് സമീപം ആക്രമണം ഉണ്ടായതിനെ തുടർന്ന് എംബസി ഇടപെട്ട് ഇവരെ ഹോട്ടലിലേക്ക് മാറ്റിയിരുന്നു. തുടർന്ന് നോർക്കയുടെ സഹായത്തോടെ നാട്ടിലെത്തിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയായിരുന്നു. ഇന്ന് വൈകിട്ട് ബാഗ്ദാദിൽ നിന്നും അബുദാബിയിലെത്തിയ ശേഷമാണ് കൊച്ചിയിലേക്ക് യാത്ര തിരിക്കുക. റംസാന് ശേഷം ഇറാഖിൽ സംഘർഷം വ്യാപിക്കുമെന്ന ആശങ്കയിൽ കൂടുതൽ മലയാളി നഴ്സുമാർ നാട്ടിലേക്ക് തിരിച്ചെത്തി തുടങ്ങി. ലക്ഷങ്ങൾ ഏജൻസികൾക്ക് നൽകി ഇറാഖിലെത്തിയിട്ട് ശമ്പളം പോലുമില്ലാതെ തിരിച്ചെത്തേണ്ടി വരുമ്പോൾ മിക്കവരും കടക്കണിയിലാവുകയാണ്. ഇതുവരെ സംഘർഷം വ്യാപിപ്പിക്കാത്ത മേഖലയിലേക്കും പെരുന്നാൾ കഴിയുന്നതോടെ വിമതർ പ്രക്ഷോഭം വ്യാപിപ്പിച്ചേക്കുമെന്ന മുന്നറിയിപ്പാണ് നഴ്സുമാരെ എത്രയും വേഗം നാട്ടിലേക്ക് വിമാനം കയറാൻ പ്രേരിപ്പിക്കുന്നത്. ആശുപത്രി അധികൃതരും ഇവരോട് നാട്ടിലേക്ക് പോകാൻ ആവശ്യപ്പെടുന്നുണ്ട്. 2-3 മാത്രം ഇറാഖിൽ ജോലി ചെയ്ത നഴ്സുമാരാണ് ഇപ്പോൾ നാട്ടിലെത്തിക്കൊണ്ടിരിക്കുന്നത്. ജോലി പോയി തിരിച്ചെത്തുന്നവർ കടബാധ്യത എങ്ങനെ വീട്ടുമെന്ന ആശങ്കയിലുമാണ്. ചിലർ പ്രശ്നങ്ങളുണ്ടായിട്ടും നാട്ടിലേക്ക് വരാതിരിക്കുന്നതിന് കാരണവും ഈ കടബാധ്യതയാണെന്നാണ് രക്ഷിതാക്കൾ പറയുന്നത്. ഇറാഖായതുകൊണ്ട് ഇറാഖിലെ പ്രശ്നമായതുകൊണ്ട് എപ്പോഴും ഉൾപ്പെടിയുണ്ട്. പക്ഷേ ഇങ്ങോട്ട് വന്നാലും ഒരു പണി കിട്ടിയല്ലോ എന്നുള്ളൊരു സാഹചര്യത്തിലാണ്. സാമ്പത്തികമായിട്ട് വീടിൻ്റെ ലോണുണ്ട്, അവളെ പിന്നെ അങ്ങോട്ട് പോയ പൈസയുടെ ലോണുണ്ട്. അതാണ് നമുക്ക് ഏറ്റവും വലിയ, നമ്മളെ ബാധിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം. ആദ്യമെത്തിയ 8 പുറമെ കണ്ണൂർ ചന്ദനക്കാമ്പാറ കുടിയാൻമല പേരാവൂർ മേഖലയിലുള്ള 20 നഴ്സുമാർ കൂടി ഇപ്പോൾ മടങ്ങിക്കഴിഞ്ഞു. എന്നാൽ മടങ്ങി വരുന്നവരോടെല്ലാം സർക്കാർ തുല്യനീതി കാണിക്കുന്നില്ലെന്ന പരാതിയും രക്ഷിതാക്കൾക്കുണ്ട്. തുല്യനീതി കിട്ടുന്നില്ല. ഇറാഖിലുള്ള ഇപ്പോൾ ഇപ്പോഴുള്ളവരും ജീവനിൽ പണയം വെച്ചിട്ടാണ് അവിടെ നിൽക്കുന്നത്. അവരും വന്നവരും എല്ലാം തുല്യമല്ലേ. കണ്ണൂരിൽ നിന്നും NK ഷിജു, ഏഷ്യാനെറ്റ് ന്യൂസ്. ഇടുക്കി കട്ടപ്പനയിൽ അച്ഛൻ്റെയും രണ്ടാനമ്മയുടെയും ക്രൂര മർദ്ദനത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന ഷെഫീഖ് തൊടുപുഴയിൽ തിരിച്ചെത്തി. തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയാണ് ഷെഫീഖിൻ്റെ സംരക്ഷണ ചുമതല ഏറ്റെടുക്കാൻ തയ്യാറായത്. വിവരങ്ങളുമായി സംഗീത് മോഹൻ ചേരുന്നു. സംഗീത, ഷെഫീഖ് ഇപ്പോൾ എവിടെയാണുള്ളത്? കിഷോർ, ഷഫീഖ് ഇപ്പോൾ ആരോഗ്യനിലയിൽ വളരെ മെച്ചപ്പെട്ട പുരോഗതിക്ക് ശേഷം ഷഫീഖ് ഇപ്പോൾ തൊടുപുഴയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയാണ് ഷഫീഖിന്റെ ഇനിയുള്ള ചികിത്സാ ചെലവും മറ്റ് സംരക്ഷണവും എല്ലാം നോക്കുന്നത് ഇനി ഈ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയായിരിക്കും. നമുക്കറിയാം, കഴിഞ്ഞ വർഷം ഇതേ സമയം ഏതാണ്ട് July 15 ആയിരുന്നു ഷഫീഖിന്റെ രണ്ടാനമ്മയായ അലീഷയുടെയും അച്ഛനായ ഷരീഫിന്റെയും ക്രൂരമർദ്ദനത്തിൽ തുടർന്ന് പരിക്കേറ്റതും. പിന്നീട് നമുക്കറിയാം കേരളം ഒട്ടാകെ വളരെ നൊമ്പരപ്പെടുത്തിയ ഒരു കാഴ്ചകളായിരുന്നു. കേരളം ഒട്ടു കാത്തിരുന്ന പ്രാർത്ഥനകളായിരുന്നു. കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രിയിലായിരുന്നു ആദ്യം ചികിത്സകൾ. തുടർന്ന് വെല്ലൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്ക് ശേഷം കൊണ്ടുപോയി. അവിടെ നിന്ന് വിദഗ്ധ ചികിത്സകൾ പൂർത്തിയാക്കിയ ശേഷമാണ് കഴിഞ്ഞ 2 മുൻപ് ചെറുതോണിലെ സ്വദേശ് ഷെൽട്ടർ ഹോമിലേക്ക് ഷഫീഖിനെ തിരിച്ചുകൊണ്ടുവരുന്നത്. അവിടെ നിന്നാണ് ഇപ്പോൾ ശിശുക്ഷേമ സമിതി വെച്ച അപേക്ഷകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഈ സ്വകാര്യ മെഡിക്കൽ തൊടുപുഴയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഇപ്പോൾ ഷഫീഖിനെ കൊണ്ടുവന്നിരിക്കുന്നത്. ഷഫീഖിന്റെ ആരോഗ്യനിലയിൽ നല്ല പുരോഗതിയുണ്ട്. അവനിപ്പോൾ സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു, ചെറിയ ചെറിയ പാട്ടുകൾ പാടാൻ തുടങ്ങിയിരിക്കുന്നു. അവൻ തന്നെയായിരുന്നു ഇന്നത്തെ ഏറ്റവും വലിയ കൗതുകമായ ആൾക്കാർ നോക്കേണ്ടതും. ഷഫീഖ് മൈക്കിൽ തന്നെ നമ്മളോട് സംസാരിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. പ്രത്യേകിച്ചും ഇടുക്കി ജനത വളരെ ദുഃഖത്തോടെ കണ്ട ഒരു വാർത്ത. ഇന്നവൻ ജീവിതത്തിലേക്ക് മടങ്ങി വരുമ്പോൾ വളരെ സന്തോഷത്തിലാണ് ഇവിടെ കൂടിയ ജനസംഖ്യ മുഴുവനും വളരെ സന്തോഷം. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 142 അടിയാക്കാനുള്ള നടപടി തുടങ്ങിയതിന്റെ നേട്ടം കൈക്കലാക്കാനുള്ള ശ്രമത്തിലാണ് തമിഴ്നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ. പ്രസ്താവനകളുമായി DMK രംഗത്തെത്തിയപ്പോൾ ജലനിരപ്പ് ഉയർത്തുന്നത് ജയലളിത സർക്കാരിന്റെ നേട്ടമാണെന്ന് കാട്ടി വിജയ സമ്മേളനത്തിനൊരുങ്ങുകയാണ് അണ്ണാ DMK.
മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്താനുള്ള നടപടി തുടങ്ങിയതിന്റെ ക്രെഡിറ്റ് സ്വന്തമാക്കാൻ മത്സരിക്കുകയാണ് തമിഴ്നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം. ഭരണകക്ഷിയായ അണ്ണാ ഡി എം കെ തന്നെയാണ് ഇക്കൂട്ടത്തിൽ മുന്നിൽ. തന്റെ സർക്കാരിന്റെ നിരന്തര പ്രയത്നത്തിന്റെ ഫലമായാണ് സുപ്രീംകോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവുണ്ടായതെന്ന് ജയലളിത ആവർത്തിച്ചു പറയുകയുണ്ടായി. ഇപ്പോൾ ഒരു പടി കൂടി കടന്ന് മുല്ലപ്പെരിയാർ വിജയ സമ്മേളനം വിളിച്ചുകൂട്ടാനുള്ള ഒരുക്കത്തിലാണ് അണ്ണാ ഡി എം കെ. മധുരയിൽ ജൂലൈ 28 ജയലളിതയുടെയും മറ്റ് പാർട്ടി നേതാക്കളുടെയും സാന്നിധ്യത്തിലാകും സമ്മേളനം. തെക്കൻ ജില്ലകളിലെ കർഷകരെ ഒപ്പം നിർത്താൻ ഇത് സഹായിക്കുമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ സജീവമായി ഇടപെട്ട എം ഡി എം കെ നേതാവ് വൈക്കോയും ആഹ്ലാദ പ്രകടനം നടത്താൻ അണികളോട് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ജലനിരപ്പ് ഉയർത്തുന്നത് കഴിഞ്ഞ കരുണാനിധി സർക്കാരിന്റെ കൂടി ശ്രമഫലമാണെന്നും ജയലളിതയ്ക്ക് മാത്രമായി നേട്ടം അവകാശപ്പെടാനാകില്ലെന്നുമാണ് ഡി എം കെ പ്രതികരിച്ചത്. ഏഷ്യാനെറ്റ് ന്യൂസ് ചെന്നൈ. അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള ആം ആദ്മി പാർട്ടി എംഎൽഎമാർ ദില്ലി ലഫ്റ്റനന്റ് ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി. ദില്ലിയിൽ ഉടൻ തെരഞ്ഞെടുപ്പ് നടത്തണം എന്നാവശ്യപ്പെട്ടാണ് എഎപി എംഎൽഎമാർ ലഫ്റ്റനന്റ് ഗവർണറെ കണ്ടത്. മറ്റ് രാഷ്ട്രീയ കക്ഷികളുടെ അഭിപ്രായം കൂടി കേട്ടതിന് ശേഷം ഈ കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്ന് ലഫ്റ്റനന്റ് ഗവർണർ അറിയിച്ചതായി എഎപി നേതാവ് മനീഷ് സിസോദിയ പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് തയ്യാറാണെന്ന് ഇന്നലെ ദില്ലി ബിജെപി അധ്യക്ഷൻ സതീഷ് ഉപാധ്യായ വ്യക്തമാക്കിയിരുന്നു. കാലങ്ങളായി ശാപമോശം കാത്തുകിടക്കുന്ന റോഡുകൾ കേരളത്തിന് പരിചിതമാണ്. എന്നാൽ കണ്ണൂരിലെ കുറുമാത്തൂർ പോക്കുണ്ട് റോഡിന്റെ അവസ്ഥ കുറച്ച് വ്യത്യസ്തമാണ്. ചുറ്റുമുള്ള ചെറു റോഡുകളെല്ലാം നന്നാക്കിയിട്ടും പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ പൈതൽ മലയിലേക്കുള്ള ഈ റോഡിന് മാത്രം ശാപമോക്ഷമില്ല. കുറുമാത്തൂർ കൂനം റോഡിന്റെ ശരിക്കുള്ള അവസ്ഥ അറിയണമെങ്കിൽ മഴയുള്ള ദിവസം വരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്നാൽ അതൊന്നും നോക്കാമെന്ന് കരുതിയാണ് ഞങ്ങളും പോകുന്നത്. ₹23 ലക്ഷം അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി ചെലവഴിച്ചെന്ന് പഞ്ചായത്ത് അവകാശപ്പെടുന്ന റോഡാണിത്. പോക്കുണ്ട് റോഡല്ല, ചളിക്കുണ്ട് റോഡാണിതെന്ന് ഒരു നാട്ടുകാരൻ കമന്റ് അടിച്ചത് വെറുതെയല്ലെന്ന് ഞങ്ങൾക്കും ബോധ്യമായി. അവർ 2-3 പ്രാവശ്യം പേച്ച് വർക്ക് ചെയ്തിരുന്ന ഒരു 10 ദിവസം കൊണ്ട് ഇത് മഴ പെയ്യുമ്പം പൊട്ടി പോട്ടു ഗുണമേന്മയില്ലാത്ത ഒരു ചെയ്യുന്നത്. അപ്പോൾ ജനങ്ങളോടുള്ള ഒരു പ്രതികാരം പോലെ ഇപ്പം പഞ്ചായത്ത് നിലപാടെടുത്തിട്ടുള്ളത്. 8 ബസ്സുകൾ നിർബാധം ഓടിക്കൊണ്ടിരുന്ന ഈ റൂട്ടിൽ ഇപ്പോൾ എന്ന് ഓട്ടം നിർത്തണമെന്ന് ആലോചിച്ച് തുടങ്ങിയ ഒരു ബസ് സർവീസേ ഉള്ളൂ. ഒരു ദിവസം തന്നെ അവർ 3-4 ലീവ് എല്ലാം പോട്ടിട്ട് ഇപ്പം 3 ലീവ് പോട്ടിട്ടായിരുന്നു. ഇപ്പോൾ 1.5 മണിക്കൂർ നേരം വെച്ചാൽ വരുന്ന വണ്ടി. എത്ര പണം നൽകിയാലും ഈ റൂട്ടിലേക്കില്ലെന്ന് ഓട്ടോക്കാരും പറയുന്നു. മൊത്തത്തിലെ നടക്കണം, ഒരാൾക്ക് കൂട്ടിയിട്ട് പുറമെയുള്ള ഒരാളെയും കൂട്ടിയിട്ട് പോകാൻ പറ്റില്ല. മന്ത്രിയും എംഎൽഎയും പഞ്ചായത്തും കൈയൊഴിഞ്ഞ ഈ റോഡിനെ എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് ആയിരക്കണക്കിന് വരുന്ന ഈ പ്രദേശത്തെ ജനങ്ങൾ. പോന്നപ്പോൾ ഞങ്ങളും ഇത്ര പ്രതീക്ഷിച്ചില്ല. പുഴ പോലെ കിടക്കുന്ന ഈ റോഡ് അധികൃതരുടെ മുന്നിൽ വലിയൊരു ചോദ്യചിഹ്നമാണ്. കണ്ണൂരിൽ നിന്നും ലെനിൻ സുഭാഷ്, ഏഷ്യാനെറ്റ് ന്യൂസ്.